നമസ്കാരം. കൊടകര ഉളുമ്പത്തും കുന്നിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ നൽകി DYFI. മലാവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. നടന്നത് ഗുരുതര ക്രമക്കേടെന്ന് ഷാഫി പറമ്പിൽ. CPMന്റെ ഉന്നത നേതാക്കൾക്ക് അറിയാമായിരുന്നിട്ടും 3 വർഷം തട്ടിപ്പ് പൂഴ്ത്തിവച്ചെന്ന് പ്രതിപക്ഷം. ബാങ്കിലെ വായ്പാ തട്ടിപ്പ് അന്വേഷണം ഏറ്റെടുത്ത് ആദായ നികുതി വകുപ്പ്. വിവാഹമോചന വിധി വരാനിരിക്കെ ഭാര്യയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ഭർത്താവിന്റെ ശ്രമം. പടിഞ്ഞാറേ ചാലക്കുടി കോട്ടാറ്റ സർവീസ് സഹകരണ ബാങ്കിന് സമീപത്താണ് മോതിരക്കണ്ണി വലിയ വീട്ടിൽ ആശയെ ഭർത്താവ് കാരൂർ വട്ടപ്പറമ്പൻ സുനിൽകുമാർ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. ഇന്ന് പവന് 120 രൂപ വർദ്ധിച്ചു. ഒരു പവൻ സ്വർണത്തിന്റെ വില 35,760 രൂപ. വാർത്തകൾ വിശദമായി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പ് അന്വേഷണം ഏറ്റെടുത്ത് ആദായ നികുതി വകുപ്പ്. പ്രത്യേക അന്വേഷണ വിഭാഗം പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടി. മുൻ ബ്രാഞ്ച് മാനേജർ ബിജു കരീം, സുനിൽകുമാർ, ജിൽസ് എന്നിവരുടെ ആസ്തിയെക്കുറിച്ചും അന്വേഷിക്കും. പ്രതികൾ വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. സർക്കാർ കണക്ക് പ്രകാരം 104 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് കേസ് ED അന്വേഷിക്കാൻ തീരുമാനിച്ചത്. 300 കോടിയിലധികം രൂപയുടെ ക്രമക്കേടും ബാങ്കിൽ നടന്നതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കണ്ടെത്തുകയും പണം ഇടപാടുകളെ വിശദാംശങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ED അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരശേഖരണം ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് ED കടക്കും. കേസുമായി ബന്ധപ്പെട്ട് സിവിൽ ക്രൈം ബ്രാഞ്ച് പ്രതി ചേർത്തിട്ടുള്ള ബാങ്ക് ജീവനക്കാരും പ്രസിഡന്റുമടക്കമുള്ളവരെ ED പ്രതി ചേർത്തേക്കും. കുറ്റകൃത്യത്തിന്റെ ഭാഗമായി പണസമ്പാദനം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയവ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നത് 1,000 കോടിയുടെ തിരിമറിയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ബാങ്കിന്റെ പേര് ഉപയോഗപ്പെടുത്തിയുള്ള റിസോർട്ട് നിർമ്മാണം, ഇതിലേക്ക് വിദേശത്തു നിന്നുൾപ്പെടെയുള്ള ഭീമമായ നിക്ഷേപം, ബിനാമി ഇടപാടുകൾ, നിക്ഷേപങ്ങളുടെ പലിശ കൂട്ടി കൊടുത്തുള്ള തട്ടിപ്പ്, ഇല്ലാത്ത ഭൂമി ഈടുവെച്ചുള്ള കോടികളുടെ വായ്പ തുടങ്ങിയവയെല്ലാം തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു. ചെറിയ തുകയുള്ള ഭൂമി ഈടുവെച്ച് ഭീമമായ വായ്പയെടുത്ത ശേഷം എത്രയും പെട്ടെന്ന് ജപ്തി നടപടി സ്വീകരിക്കുന്നതും വില കൂടിയ ഭൂമി ഈടുവെച്ച് ചെറിയ വായ്പയെടുക്കുന്നവരെ തിരിച്ചടവിന്റെ പേരിൽ സമ്മർദ്ദത്തിലാക്കി ജപ്തി നടപടിയിലേക്ക് എത്രയും വേഗം എത്തിച്ച് ആ ഭൂമി തട്ടിയെടുക്കുന്നതും അടക്കമുള്ള തട്ടിപ്പുകളും നടന്നിട്ടുണ്ട്. നേരിട്ടും അല്ലാതെയും 5 വർഷത്തിനിടെ 1,000 കോടിയുടെ തിരിമറി നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം. മാളവിഷൻ, ഇരിങ്ങാലക്കുട. വിവാഹമോചന വിധി വരാനിരിക്കെ ഭാര്യയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ഭർത്താവിന്റെ ശ്രമം. പടിഞ്ഞാറേ ചാലക്കുടി കോട്ടാറ്റ സർവീസ് സഹകരണ ബാങ്കിന് സമീപത്താണ് മോതിരക്കണ്ണി വലിയ വീട്ടിൽ ആശയെ ഭർത്താവ് കാരൂർ വട്ടപ്പറമ്പൻ സുനിൽകുമാർ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 സംഭവം. വിവാഹമോചനത്തിനായി കൊടുത്തിരിക്കുന്ന കേസിന്റെ വിധി 28-ാം തീയതി വരാനിരിക്കെയാണ് ഭർത്താവ് സുനിൽകുമാർ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. ആശയുടെ കൂടെയായിരുന്ന 2 പെൺമക്കൾ ഇപ്പോൾ ഭർത്താവ് സുനിൽകുമാറിന്റെ കൂടെയാണുള്ളത്. മൂത്ത മക്കളുടെയും ആശയുടെയും പേരിൽ ബാങ്കിൽ കിടക്കുന്ന FD മകളുടെ പേരിലാക്കി കൊടുക്കുവാനായി ബാങ്കിലെത്തിയ ശേഷം ഇടപാടുകൾ തീർത്ത് ബാങ്കിൽ നിന്ന് മടങ്ങവെയാണ് ബൈക്കിലെത്തിയ സുനിൽകുമാർ ആശയെ തടഞ്ഞു നിർത്തിയത്. തുടർന്ന് റോഡിൽ കിടന്നിരുന്ന കല്ലെടുത്ത് ആശയുടെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ചോരയിൽ കുളിച്ചു കിടന്ന ആശയെ നാട്ടുകാരാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. തലയ്ക്ക് പരിക്ക് ഗുരുതരമല്ല. ഭർത്താവുമായി പിരിഞ്ഞ ശേഷം തൊടുപുഴയിൽ ഹോം നഴ്സായി ജോലി നോക്കി വരികയായിരുന്ന ആശ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ബാങ്ക് ഇടപാടുകൾ തീർക്കുവാനായി വന്നതെന്ന് പറഞ്ഞു. സംഭവത്തിൽ ചാലക്കുടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചാലക്കുടി. രാജ്യത്ത് 35,342 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 38,740 പേർ രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി നിരക്ക് 3,04,68,079. മൂക്കുകൊണ്ട് ക്ഷ വരപ്പിക്കും എന്ന പൊതുവെ ഒരു ചൊല്ലുണ്ട്.
എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ഒരു ചിത്രം തന്നെ വരച്ചിരിക്കുകയാണ് ഇന്ദ്രജിത്ത് എന്ന പ്ലസ് വൺ വിദ്യാർത്ഥി. കൈവിരലുകൾ കൊണ്ട് ടോവിനോയെയും കാൽവിരലുകൾ കൊണ്ട് വിജയുടെ ചിത്രവും വരച്ച ഇന്ദ്രജിത്ത് മൂക്കുകൊണ്ട് പുതിയ ചിത്രരചനാ രീതി കൊണ്ടുവന്നിരിക്കുകയാണ്. നിരവധി മീഡിയങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഡാവിഞ്ചി സുരേഷിന്റെ മകനായ ഇന്ദ്രജിത്ത് ചിത്രരചനാ രീതികളിൽ വ്യത്യസ്തമായ മേഖലകൾ തേടുകയാണ്. കൈവിരലുകൾ കൊണ്ട് ടൊവിനോയെയും കാൽവിരലുകൾ കൊണ്ട് വിജയിയുടെയും ചിത്രം വരച്ച ഇന്ദ്രജിത്ത് മൂക്കുകൊണ്ട് പുതിയ ചിത്രരചനാ രീതി കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷേ കൈവിരലും കാൽവിരലും പോലെ എളുപ്പമല്ല മൂക്കുകൊണ്ട് വരയ്ക്കുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ തൊലി ഉരഞ്ഞു തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ടത്ര മുൻകരുതലുകൾ ഇല്ലാതെ ചിത്രം വരയ്ക്കുന്നത് മൂക്കിന് ക്ഷതം സംഭവിക്കാനും സാധ്യതയുണ്ട്. ചിത്രം വരയ്ക്കുന്ന 6 അടി വലുപ്പമുള്ള ബോർഡിൽ പോളിഫോം സ്പോഞ്ച് ഒട്ടിച്ച് അതിനു മുകളിൽ തുണിയിലാണ് 2 ദിവസം കൊണ്ട് ഈ ചിത്രം വരച്ചത്. തമിഴ് നടൻ സൂര്യയുടെ ജന്മദിനമായ ജൂലൈ 23 കൊടുങ്ങല്ലൂർ സൂര്യ ഫാൻസിന്റെ ആഗ്രഹപ്രകാരം ജന്മദിന സമ്മാനമായാണ് ഇന്ദ്രജിത്ത് ഈ ചിത്രം വ്യത്യസ്തമായി ചെയ്യാൻ തീരുമാനിച്ചത്. നിരവധി മീഡിയങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഡാവിഞ്ചി സുരേഷിന്റെ മകനായ ഇന്ദ്രജിത്ത് ചിത്രരചനാ രീതികളിൽ വ്യത്യസ്തമായ മേഖലകൾ തേടുകയാണ്. തുടക്കം മുതൽ അവസാനം വരെയുള്ള ടൈം ലാപ്സ് വീഡിയോയും എടുത്തിട്ടുണ്ട്. അക്രിലിക് കളറുകൾ ആണ് 6 അടി ഉയരവും 4.5 അടി വീതിയും വലുപ്പമുള്ള ഈ ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ചത്. ന്യൂസ് ബ്യൂറോ കൊടുങ്ങല്ലൂർ. മാള റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മാള റോട്ടറി ക്ലബിന്റെ 2021-22 വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഭാരവാഹി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ക്ലബിന്റെ ഈ വർഷത്തെ ലക്ഷ്യമായ ലവ്ലി പ്ലാനറ്റിന്റെ ഭാഗമായാണ് 10 കർഷകർക്ക് കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം റോട്ടറി ഡിസ്ട്രിക്ട് ഡയറക്ടർ മേജർ ജനറൽ പി വിവേകാനന്ദ് നിർവഹിച്ചു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് റോയ് കണ്ടപ്പശ്ശേരി അധ്യക്ഷനായി, ഡേവിസ് പറമ്പി, സെക്രട്ടറി തോമസ് ചെല്ലക്കുടം, ട്രഷറർ ടോമി മുരിങ്ങാപ്പുറത്ത്, പുതിയതായി തെരഞ്ഞെടുത്ത സെക്രട്ടറി പോൾ ജോസഫ് പഞ്ഞിക്കാരൻ, ട്രഷറർ അഡ്വക്കേറ്റ് ബാബു ചെല്ലക്കുടം എന്നിവർ സംസാരിച്ചു. That the patient is getting well. He was in the ventilator and shifted to rooms. And the doctors opined that he is doing well. He is recovering. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നിയമസഭയിൽ ഉയർത്തി പ്രതിപക്ഷം. നടന്നത് ഗുരുതര ക്രമക്കേടെന്ന് ഷാഫി പറമ്പിൽ. CPIM ഉന്നത നേതാക്കൾക്ക് അറിയാമായിരുന്നിട്ടും 3 വർഷം തട്ടിപ്പ് പൂഴ്ത്തിവെച്ചെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. പാവപ്പെട്ട CITU-ക്കാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും പേരിൽ പോലും തട്ടിപ്പ് നടത്തി. തട്ടിപ്പ് കേസിൽപ്പെട്ട ക്രിമിനലുകൾക്ക് സർക്കാർ ഹോൾസെയിലായി വക്കാലത്ത് എടുക്കുകയാണെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ ഷാഫി പറമ്പിൽ MLA ആരോപിച്ചു. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മറുപടി നൽകിയ സഹകരണ വകുപ്പ് മന്ത്രി VN വാസുദേവൻ ഒട്ടേറെ ക്രമക്കേടുകൾ ബാങ്കിൽ നടന്നതായി സമ്മതിച്ചു. സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ 104.37 കോടിയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. ഇതിൽ 7 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തെന്നും VN വാസുദേവൻ പറഞ്ഞു. കേട്ടുകേൾവി പോലുമില്ലാത്ത തട്ടിപ്പാണ് കരുവന്നൂരിൽ നടന്നതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. വായ്പാ വിതരണത്തിലുണ്ടായ ഗുരുതര ക്രമക്കേടക്കം CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ് നടന്നത്. പാർട്ടി തലത്തിലുള്ള അന്വേഷണം മാത്രമാണ് CPIM നടത്തിയത്. അതിന്റെ ദുരന്തഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പ്രതിപക്ഷം വിമർശിച്ചു. അതേസമയം ബാങ്ക് തട്ടിപ്പിൽ CPIM-നെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രൂക്ഷമായാണ് ആക്ഷേപം ഉന്നയിച്ചത്. മാധ്യമങ്ങൾ ബാങ്ക് തട്ടിപ്പ് വാർത്ത പുറത്തുകൊണ്ടുവന്നിട്ടും ഇന്നലെയാണ് ഭരണസമിതി പിരിച്ചുവിടാൻ പാർട്ടി തയ്യാറായതെന്ന് അദ്ദേഹം പറഞ്ഞു.
പ്രളയ ഫണ്ട് തട്ടിപ്പ്, സ്വർണ്ണക്കള്ളക്കടത്ത്, എസ് എസ് ടി ഫണ്ട് തട്ടിപ്പ് എന്നിവയിലെല്ലാം പാർട്ടിക്കാരെ മുഴുവൻ സിപിഐഎം രക്ഷിച്ചു. 10,000 രൂപയ്ക്ക് വേണ്ടി ആളുകൾ ബാങ്കിന് മുന്നിൽ ക്യൂ നിൽക്കുകയാണ്. ജയിലിൽ നിന്നുകൊണ്ട് പാർട്ടിക്കാരായ കൊലപ്പുള്ളികൾ ക്വട്ടേഷൻ സംഘങ്ങളെ ഏറ്റെടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. എല്ലാ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും കുടപിടിച്ചു കൊടുക്കുന്ന പാർട്ടിയായി സിപിഐഎം മാറി. നേതാക്കന്മാരെയും അണികളെയും അഴിച്ചുവിട്ടിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇവയിലെല്ലാം പാർട്ടിക്കാരുമുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലേക്ക് കേരള ബാങ്ക് 50 കോടി രൂപ നൽകാൻ തീരുമാനിച്ചതാണെന്നും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ക്രമക്കേടുകൾക്കാണ് പാർട്ടി കൂട്ടുനിൽക്കുന്നതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. പലതരം തട്ടിപ്പുകളുടെ ഘോഷയാത്രയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടക്കുന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള അപസർപ്പക കഥകൾ കേൾക്കുന്നത്. ഇതെല്ലാം കേരളം വായിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ, ഇടവേള.